ഹരേ. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഇന്ദോസ് ലൈഫ് സ്റ്റൈൽ. നമ്മുടെ രാജ്യം 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 75-ാം വാർഷികത്തിൻ്റെ ഭാഗമായി ആസാദിക അമൃത മഹോത്സവ് എന്ന പദ്ധതി ആചരിച്ചു വരികയാണ്. ഇപ്പോൾ വീടുകളിൽ പതാക ഉയർത്താനുള്ള ഹർ ഘർ തിരംഗ എന്ന പദ്ധതി കൂടി നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതായത് ആഗസ്ത് 13-ാം തീയതി മുതൽ 15-ാം തീയതി വരെ എല്ലാ വീടുകളിലും പതാക ഉയർത്തേണ്ടതാണ്. അതേക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. പതാക നമ്മൾ വീടുകളിൽ ഉയർത്താൻ തയ്യാറെടുക്കുമ്പോൾ തന്നെ അതേക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പതാക ഉയർത്തുന്നതിനെക്കുറിച്ച് പാലിക്കേണ്ട നിയമപരമായ രീതികൾ തന്നെയാണിത്. ഇത് നമ്മുടെ പിംഗളി വെങ്കയ്യ എന്ന മഹത് വ്യക്തിയാണ് നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ മൂവർണ്ണ പതാക വീടുകളിൽ ഉയർത്തുമ്പോൾ ഈ കുങ്കുമവർണം തന്നെ മുകൾ വശത്ത് വരേണ്ടതാണ്. ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയോ തെറ്റുപറ്റുകയോ ചെയ്യരുത്. മറ്റൊരു കാര്യം, പതാകയോടൊപ്പമോ പതാകയോട് ചേർത്തോ മറ്റ് യാതൊരു വിധത്തിലുള്ള പതാകകളോ മറ്റ് തോരണങ്ങളോ വെക്കാൻ പാടില്ല. പതാക വളരെ ആദരപൂർവം മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. വൃത്തിഹീനമായതോ കീറിയതോ ആയ പതാകകൾ ഉപയോഗിക്കരുത്. 3:2 എന്ന അനുപാതത്തിൽ ഉള്ള പതാകകൾ മാത്രമേ ഉയർത്തിക്കെട്ടാൻ പാടുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ആദരപൂർവം തന്നെ പതാകയെ കൈകാര്യം ചെയ്യേണ്ടതാണ്. നിലത്തോ വെറും തറയിലോ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലോ പതാക ഉപേക്ഷിക്കുകയോ വയ്ക്കുകയോ ചെയ്യരുത്. പിംഗളി വെങ്കയ്യ എന്ന മഹത് വ്യക്തി ഈ പതാക രൂപകൽപ്പന ചെയ്ത ശേഷം അംഗീകരിക്കപ്പെട്ടത് 1947 ജൂലൈ 22 അന്നു മുതൽ ഈ മുവർണ പതാകയാണ് നമ്മുടെ ദേശീയ പതാകയായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും ഉപയോഗിക്കുന്നതും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.